ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റഡി ഹൈ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ്. നമ്മുടെ ടെൻത്തിലൊക്കെ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തി. അന്ന് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ട് ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. അതായത് വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു, താൻ എത്തിയത് ഇന്ത്യയിലാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് ഈ ആൾക്കാരെ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17 മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിക്കുന്നത്. അപ്പം അറിയാലോ, അവർ കോളനികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അധികാരം, ആ സ്ഥലത്തിൻ്റെ അധികാരം അവരേറ്റെടുക്കും. ഈ ഇംഗ്ലീഷുകാരെ പിന്നീട് തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെട്ടത്. യൂറോപ്യന്മാരുടെ കുടിയേറ്റം ഒരുപാടായപ്പോൾ നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ആൾക്കാർ കുറച്ചും കൂടി ഉൾ പ്രദേശങ്ങളിലോട്ട് മാറ്റി താമസിക്കേണ്ടി വന്നു. അവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ. അത് അങ്ങനെ അവരുടെ സ്ഥലവും അതുപോലെ തന്നെ അവരുടെ കൃഷി, ആട്ടിൻപറ്റം, ഇതെല്ലാം യൂറോപ്യന്മാർ കവർന്നെടുത്തു. അവർ ഉൾപ്രദേശങ്ങളിലേക്ക് പോവേണ്ടി വന്നു. അപ്പം ഇതാണ് അമേരിക്കയിലെ കുടിയേറ്റം എന്ന് പറയുന്നത്. റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ട അവിടുത്തെ ജനങ്ങളെ ആട്ടി ഓടിച്ചിട്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ നമ്മൾ വെള്ളക്കാരെന്ന് വിളിക്കുന്ന ആളുകൾ അവിടെ അധികാരം സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത്.